അഭിമന്യു വധക്കേസിൽ രേഖകൾ നഷ്ടമായത് ഗുരുതര വീഴ്ചയെന്ന് ഐ ബി. സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടതിൽ ഐ ബിയും എൻ ഐ എയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. യു എ പി എ കേസ് രേഖകൾ നഷ്ടമായതിൻ്റെ വിവരങ്ങളും ഐ ബി ശേഖരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എത്രത്തോളം ഗുരുതരമായൊരു വിഷയത്തിലാണ് ഇപ്പോൾ ഐ ബി റിപ്പോർട്ട് നിർണായകമാകുന്നത്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, അഭിമന്യു വധക്കേസിലെ രേഖകൾ നഷ്ടമായത് അത് വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയും കേന്ദ്ര ഐ ബിയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം, ഇത്തരത്തിൽ അഭിമന്യു വധക്കേസിൽ ഒപ്പം തന്നെ യു എ പി കേസുകളിൽ ഇത്തരത്തിൽ രേഖകൾ നഷ്ടമാണെന്ന് അത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ആദ്യം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതും ഐ ബിയും ദേശീയ അന്വേഷണ ഏജൻസിയുമാണ്. ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കുന്നതിന് മുമ്പായി ഈ ഭീകരവാദ സംഘടന ഉൾപ്പെട്ടിട്ടുള്ള വിവിധ കേസുകൾ രാജ്യവ്യാപകമായി തന്നെ ശേഖരിച്ചിരുന്നു. അത് ഐ ബിയും ദേശീയ അന്വേഷണ ഏജൻസിയും ചേർന്നായിരുന്നു അത്തരത്തിലുള്ള കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഐ ബിയുടെ ഉദ്യോഗസ്ഥരും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും എത്തി, അങ്ങനെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥരും എത്തി. ഈ ഒരു ഘട്ടത്തിലാണ് ഈ രേഖകൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ ഉദ്യോഗസ്ഥർ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്ന പ്രധാനപ്പെട്ട രേഖകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നത്. അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പം തന്നെ മൊഴികൾ, സി ആർ പി സി മൊഴികൾ അടക്കം 13 രേഖകളും ഒരുമിച്ച് നഷ്ടമായതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ കാര്യം ഐ ബി കേന്ദ്രത്തെ അറിയിക്കുന്നത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നത്. അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു. കാരണം കോടതികളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കേസിന്റെ വിവരങ്ങൾ നഷ്ടമാകുന്നു. യു എ പി എ കേസ്, ഭീകരവാദ സ്വഭാവമുള്ള കേസിന്റെ അടക്കം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് പുനഃസൃഷ്ടിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേസ് വിചാരണ ഘട്ടത്തിൽ എത്തുമ്പോൾ അത് പ്രതിഭാഗത്തിന് പ്രധാനപ്പെട്ട ഒരു പിടിവള്ളിയായി മാറാനും ഒപ്പം തന്നെ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാകാനും എല്ലാമുള്ള സാധ്യതയുള്ള ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ രേഖകൾ കോടതികളിൽ നിന്ന് നഷ്ടമായിരുന്നത്. തുടർന്ന് ഐ ബി സമാനമായ കേസുകളുടെ വിവരങ്ങൾ കൂടി പ്രധാനമായും ശേഖരിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ, നിരോധിക്കപ്പെട്ട സംഘടനകൾ, ഇവർ ഉൾപ്പെട്ട കേസുകൾ, മറ്റു ഭീകരവാദ സ്വഭാവമുള്ള കേസുകൾ, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനകൾ, ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ നിരവധിയുണ്ട്. ആ കേസുകളിൽ പലതും വിവിധ കോടതികളിലാണ്, എൻ ഐ എ കോടതികളിലുണ്ട്. ഒപ്പം തന്നെ പോലീസ് യു എ പി എ ചുമത്തിയ കേസുകൾ, അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതികളുടെ അടക്കമുള്ള കോടതികളിലാണ് അത് പരിഗണനയ്ക്കിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസുകളുടെ എല്ലാം വിവരങ്ങൾ പൂർണ്ണമായും തന്നെ ശേഖരിക്കുന്ന ഒരു നടപടികളിലേക്ക് കൂടിയാണ് ഐ ബി കടന്നിട്ടുള്ളത്, ഇന്റലിജൻസ് ബ്യൂറോ കടന്നിട്ടുള്ളത്. കാരണം ഈ രേഖകൾ അത് കേസ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് എന്നത് തന്നെയാണ്. മാത്രമല്ല ഈ രേഖകൾ നഷ്ടമായത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്ന് ഐ ബി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അന്വേഷണത്തെ ബാധിക്കുന്നതാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു. തുടർന്നാണ് കോടതി, ഹൈക്കോടതി ഇത് അറിയുന്നത്. കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ 2022 സെപ്റ്റംബറിലാണ് ഭീകരവാദ സംഘടനയായ പി എഫ് ഐ എ നിരോധിക്കുന്നത്. പി എഫ് ഐ എ നിരോധിക്കുന്നതിന് മുമ്പാണ്, അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആണ് കൃത്യമായ വിവരശേഖരണത്തിലേക്ക് കടക്കുന്നത്. ഐ ബി എ അതിനായി ചുമതലപ്പെടുത്തുന്നത്, ദേശീയ അന്വേഷണ ഏജൻസിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തുന്നത്. തുടർന്നായിരുന്നു ഈ രേഖകളുടെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ കോടതികളിൽ എത്തിയത്. ഇത്തരത്തിലുള്ള യു എ പി എ കേസുകൾ നടക്കുന്നതായി വ്യക്തമായ കോടതികളിൽ അത്തരത്തിലുള്ള കേസുകളിൽ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു അഭിമന്യു വധക്കേസ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴാണ് ഈ രേഖകൾ നഷ്ടമായത് വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ഈ ഐ ബി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്, ശക്തമായ നടപടികളിലേക്ക് തന്നെയാണ്. കാരണം സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒന്നും തന്നെ ഇത് കണ്ടെത്തിയിരുന്നില്ല, ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെട്ടു, നിർണായകമായ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഒന്നും തന്നെ അവർ നൽകുകയും ചെയ്തിരുന്നില്ല. കേന്ദ്ര അന്വേഷണ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ ബി ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ഘട്ടത്തിൽ മാത്രമാണ് ഇത്രയധികം സുപ്രധാനമായ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കോടതിയിൽ നിന്ന് എന്ന് വ്യക്തമായത്. എൻ ഐയും അത് മുഗൾ ഘടകങ്ങളിലേക്ക്, മേലുദ്യോഗസ്ഥർക്കടക്കം അക്കാര്യങ്ങൾ അന്ന് വന്ന ഉദ്യോഗസ്ഥർ, ഈ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടും ഇപ്പോൾ പരിശോധനയിലാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ കൂടി ശേഖരിച്ച്
ശക്തമായ തുടർ നടപടികളിലേക്ക് തന്നെയായിരിക്കും ആഭ്യന്തര മന്ത്രാലയവും കടക്കുക. വിഷ്ണു. യെസ് വ്യക്തമാണ്. അഭിമന്യു വധക്കേസിൽ രേഖകൾ നഷ്ടമായത് ഗുരുതര വീഴ്ചയെന്ന് ഐ ബി പറയുന്നു. സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടതിൽ ഐ ബിയും എൻ ഐയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. യു എ പി എ കേസ് രേഖകൾ നഷ്ടമായതിൻ്റെ വിവരങ്ങളും ഐ ബി ശേഖരിച്ചു. ജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.